ഗായ്സ്, വെൽക്കം ടു ഷിജീസ് ഹാപ്പി കിച്ചൻ. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡെയിലി ദോശയും ഇഡ്ലിയും പുട്ടും എല്ലാം കഴിച്ചിട്ട് മടുത്തിരിക്കുന്നവർക്ക് ഒരു ദിവസം ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന എല്ലാവർക്കും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കായിട്ടാണ് നമ്മൾ ഇന്നത് സിമ്പിളായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്നും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം. നമ്മൾ ആദ്യം ഇതിലേക്ക് ഒരു 250 ഗ്രാം റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയെന്നല്ല, നോർമൽ ആയിട്ടുള്ള റവയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 100 ഗ്രാം നമ്മൾ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള മിക്സ്ചറായിട്ട് നമ്മൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ സബോള, ഇഞ്ചി, കറിവേപ്പില, ഇവിടെ നമുക്ക് വേണമെങ്കിൽ മറ്റ് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുളക് പൊടി, ഉപ്പ്, ബേക്കിംഗ് സോഡ, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമ്മൾ റവയിലേക്ക് മൈദ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നമ്മൾ ലൂസാക്കി എടുക്കുന്നുണ്ട്. അധികം ലൂസായി പോകരുത്. നമ്മൾ ഇഡ്ലിമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിലേക്ക് ആവശ്യം. നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 1 teaspoon വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ പറഞ്ഞ ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, സബോള, കറിവേപ്പിലയും പിന്നെ നേരത്തെ പറഞ്ഞ പൊടികളും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ ഇത് സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് അവിടെ ഒരു ഇഡ്ലി തട്ടിൽ ആവശ്യത്തിനുള്ള ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പം ഇതിന് വിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മാവ് ഫുൾ എല്ലാ തട്ടിലേക്കും വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ അങ്ങനെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അളവിലാണെങ്കിൽ നിങ്ങൾക്കൊരു 10 അപ്പം ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പാകത്തിന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് ഗ്യാസിലേക്ക് അതിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു 15 to 20 minutes ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഇത് നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15 to 20 minutes വരെ ഇത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ നമുക്കൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് സ്പൂൺ വെച്ചിട്ടൊന്ന് വിടുത്തിയെടുക്കാവുന്നുള്ളൂ. കണ്ടോ, നമ്മൾ എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് നമുക്ക് അപ്പത്തിന് വിട്ട് കിട്ടും. ഇനി ഈ സ്റ്റീം ചെയ്ത അപ്പത്തിന് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണൽ ആണ്, വേണമെന്നില്ല. നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തു. അപ്പൊ നമ്മുടെ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും, കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും പുറം ഭാഗം. കണ്ടോ, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പം റെഡി ആയിട്ടുണ്ട്. പതിവിലും വ്യത്യസ്തമായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു ഉള്ളിച്ചമ്മന്തി കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇത്. ഉള്ളിയും തക്കാളിയും വെച്ചിട്ടുള്ള ചമ്മന്തിയാണ്, നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.